സംസ്ഥാനത്തെ നിരോധിത പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധനകൾക്ക് നിർദ്ദേശം നൽകും. നിരോധിത പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ വ്യാപകമായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നുവെന്ന് 24 വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. പെറ്റ് ബോട്ടിലുകൾ എന്നറിയപ്പെടുന്ന 300 ml താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ വ്യാപകമായി ഈ ബോട്ടിലുകൾ കേരളത്തിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു, ഒരു നിയന്ത്രണവും ഇല്ലാതെ. 2020 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ അവസ്ഥ എന്തെന്ന് 24 നടത്തിയ പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയത്. നിരോധനം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്ലാസ്റ്റിക് നിരോധനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിന് നിർദ്ദേശം നൽകുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ. അല്ല, ഒരു പ്രത്യേക അളവിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഒഴിവാക്കണം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അതിനെ നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുവായിട്ട് എടുത്ത നിലപാട്. ഇനി തുടർന്ന് അങ്ങോട്ട് ആവശ്യമായ നിലപാട് അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കും. ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ശുചിത്വ മിഷൻ നിർദ്ദേശം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 5,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിഴ ഈടാക്കുക. 24 തിരുവനന്തപുരം.